ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്ലംബിങ്ങിൻ്റെ വീഡിയോയാണ്. നേരത്തെ ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോസ് രണ്ട് മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് പ്ലംബിങ്ങിൻ്റെ. ഇത് ടോട്ടൽ 8 വീടാണ് വരുന്നത്. അപ്പോൾ 8 വീടും അതിൻ്റെ ഒരു 16 ബാത്റൂമും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലംബിങ്ങിൻ്റെ കുറച്ച് നമ്മൾ ടാങ്ക് ലൈൻ അടിച്ചതിൻ്റെ ഒക്കെ ഒരു വീഡിയോയാണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ, എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയതായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ടോട്ടൽ 2 ലൈനാണ് ഇറക്കിയിരിക്കുന്നത്. അടിയിലുള്ള ഔട്ട്ലെറ്റ് അത് 2 ഇഞ്ച് പൈപ്പാണ് രണ്ടും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് വരുന്നത് സിമ്മൻറ്റിൻ്റെ ടാങ്കാണ്. അത്യാവശ്യം കോർണർ റൂം കംപ്ലീറ്റും ഇത്രയും ഭാഗം ഫുള്ള് വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും വലിയ സിമെൻറ്റ് ടാങ്കാണ്. ചുരുങ്ങിയതൊരു 6000 ലിറ്ററിൻ്റെ അടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. വലിയ ടാങ്കാണ്, അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ടാങ്കാണ്. നമുക്ക് ഇത്രയും 8 വീടുകളിലായതുകൊണ്ട് അത്യാവശ്യം വെള്ളം സ്റ്റോർ ചെയ്യണമല്ലോ. പിന്നെ ഇതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ വലിയ ഹൈടെക് സെറ്റപ്പ് ഒന്നുമില്ല. പ്ലംബിങ്ങിൽ സാധാ നോർമൽ രീതിയിലാണിത് പ്ലംബ് ചെയ്തിരിക്കുന്നത്. സാധാരണ അതിൽ പ്രഷർ പമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ അത് ഒരു വാടകയ്ക്ക് കൊടുക്കാനുള്ള ഒരു 8 വീടാണ്. അപ്പോൾ ഞാൻ അതിൽ പ്ലംബ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ അടിഭാഗത്തേക്ക് ഇറങ്ങുന്ന 2 ലൈന്, രണ്ട് ഔട്ട്ലെറ്റ്. പിന്നെ ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ടാങ്ക് കഴുകി വിടാനുള്ളതാണ് കേട്ടോ ഈ സംഭവം. പിന്നെ അതേപോലെ ഒരു ഇഞ്ച് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ ബോർവെല്ലിന് ഇട്ടിരിക്കുകയാണ് ഈ ഒരിഞ്ച്. നേരത്തെ ഒരിഞ്ച് ബോർവെല്ലിന് ഇട്ടതും പിന്നെ വരുന്നത് ഇത് മോട്ടറിൻ്റെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റി, അതായത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇത്രയും നല്ല മുകളിലേക്ക് കയറാൻ ചാൻസ് കമ്മിയാണ്. അപ്പോൾ താഴ്ഭാഗത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടാങ്ക് അണ്ടർഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൈപ്പാണ് ഈ കാണുന്ന രണ്ടാമത്തെ മോട്ടറിൻ്റെ പൈപ്പ്. പിന്നെ ഈ പൈപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 3/4 ഇഞ്ച് ഇട്ടിരിക്കുന്നത് മോൾ ഭാഗത്തേക്ക് പോകുന്ന നമുക്ക് വാട്ടർ ടാങ്കിലെ കൺട്രോളിങ് മോട്ടറിൻ്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ്. കാരണം ഇതിലിപ്പോൾ ഇത് മോട്ടർ ഓണാക്കാനോ ഓഫ് ആക്കണമെന്ന് അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത കാരണം ശ്രമിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഇതിലൊക്കെ പറഞ്ഞാൽ വെള്ളം എപ്പോഴും ഒരു പൈതി ടാങ്ക് ആകുമ്പോഴത്തേന് തന്നെ മോട്ടർ ഒരു പൈതി എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൻ്റെ പൈതി ആകുമ്പോൾ തന്നെ മോട്ടർ ഓണാകണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായി കഴിഞ്ഞാൽ അത് രണ്ടാമത് ഇടുമ്പോൾ ഇത്രയും വലിയ മോട്ടർ ഇട്ട് നിറയണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ അത് വരുമ്പോൾ മോട്ടർ ചിലപ്പോൾ കത്തിപ്പോകും, ചൂടായിട്ട് കത്തിപ്പോകും. അല്ലെങ്കിൽ ടൈമർ വെക്കണം, ഇത്ര അരമണിക്കൂറിൽ ഓഫാണ് ലെവലിൽ. അപ്പോൾ അതിനൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഫോൾട്ട് സ്വിച്ചിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ പൈപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മോട്ടറിന്ന്, അതായത് ഇപ്പോൾ ഇത്രയും നല്ല മോൾ ഭാഗത്തു നിന്ന് നമുക്ക് കറക്റ്റ് വെള്ളം താഴ്ഭാഗത്തേക്ക് ഓഫിൽ പോകണമല്ലോ. ഇപ്പോൾ സപ്പോസ് മോട്ടർ ഓട്ടോമാറ്റിക് വെക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഈ ഇതടിക്കണ്ടല്ലോ മറ്റേ വാട്ടർ സ്റ്റോറേജ് അടിയിൽ നിന്ന് അത് നിറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ്. നമുക്ക് ഇത്രയും താഴ്ഭാഗത്ത് നമുക്ക് ഇത്ര നല്ല ഡെപ്ത് ഉള്ള ഭാഗമാണ്. നമുക്ക് ഇത് പറഞ്ഞാൽ വേറെ ഫോട്ടാണ്. നമുക്ക് വെള്ളം ഇവിടുന്ന് നമുക്ക് ബെൻഡിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ തൊടിയിലേക്ക് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ താഴ്ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് ഈ ലൈന് എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ ഇതിൻ്റെ ഇത് സിമെൻ്റ് ഇടുന്നതിന് മുമ്പുള്ള ഒരു ഫോട്ടോ ഞാൻ വീഡിയോ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാം ഫ്രണ്ട്സ്. അതേപോലെ ഈ 1/2 ഇഞ്ചിക്ക് വൈറ്റി ഇട്ടിട്ടാണ് നമ്മൾ സാധാ ഓവർഫ്ലോഡിങ് കഴുകി വിടാനുള്ളതൊക്കെ പാടെ അയക്ക് പിടിച്ചു കൊടുത്തിരിക്കുന്നത്. നേരെ താഴ്ഭാഗത്തേക്കാണ് ഇറങ്ങുന്നത് നേരത്തെ പറഞ്ഞ പോലെ. ഫ്രണ്ട്സ്, ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇത് നേരെ ഈ പൈപ്പ് നേരെ ഈ പൈപ്പിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഇവിടെ പൈപ്പ് നമ്മളെ ഒരുപാട് അടിക്കാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുറത്ത് ഒരുപാട് അടിച്ചിട്ടില്ല. ഒക്കെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാനുള്ള ലെവലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓഫ്ലോ കഴുകി വിടണം, ഓഫ്ലോ അല്ല, നമ്മൾ വെള്ളം ടാങ്ക് കഴുകി വിടണ വാൾവില്ലേ, ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് ഒരു വൈറ്റി ഇട്ടിട്ട് ഇതിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അതായത് ഓവർഫ്ലോ ഈ കഴുകി വിടണ വെള്ളം നമ്മൾ നേരെ ഇപ്പുറത്തു നിന്നുള്ള ഇതിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് അധികം താഴ്ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ കാണുന്ന പൈപ്പുകൾ പറഞ്ഞാൽ 2 ഇഞ്ച് പൈപ്പ്,
അപ്പുറത്തെ നോക്കേണ്ട ഡ്രെയിനേജ് പൈപ്പാണ്, 2-2 ഇഞ്ച്. പിന്നെ വരുന്നത് ഒരു 1.5 ഇഞ്ച്. ഞാൻ പറഞ്ഞല്ലോ ഓവർഫ്ലോയുടെയും അതേപോലെ കഴുകി വിടാനുള്ളത് ആ 1.5 ഇഞ്ച് പൈപ്പ് കൂടെയാണ് ലിങ്ക് ചെയ്ത് പോകുന്നത്. പിന്നെ 2 മോട്ടറിൻ്റെയും പിന്നെ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൻ്റെയാണ് വരുന്നത്. ഈ കാണുന്ന പൈപ്പ് പറയുന്നത് നമ്മളെ വാഷിംഗ് മെഷീൻ്റെ ഡ്രെയിനേജാണ്. ഈ വാഷിംഗ് മെഷീൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 8 വീടുണ്ട്, 8 വീടിലും വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് പറയുന്നത് ബാത്റൂമിൻ്റെ ഉള്ളിലട്ടിരിക്കുന്നത്. കാരണം മുകളിലേക്കൊന്നും അധികം വരില്ല ആരും. അപ്പോൾ ഇവിടെ ഒരു 3 വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് നമ്മൾ 2-ാമത് പറഞ്ഞിട്ട് ഇടിപ്പിച്ചാട്ടോ അതൊക്കെ. അപ്പോൾ നമ്മളിവിടെ പൈപ്പ് അതിൽ ടീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഇനി ഭാവിയിൽ ഇവിടെ ഷീറ്റൊക്കെ ഇടുകയാണെങ്കിൽ ഇത്ര ഏരിയ ചിലപ്പോൾ ഷീറ്റൊക്കെ ഇടും. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു 3 പ്ലഗും വെച്ചിട്ടുണ്ട്, 3 ടാപ്പ് പോയിൻറ്റും വെച്ചിട്ടുണ്ട്, ഇതും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ 1 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ട് തീ ചെയ്തിട്ടാണ്, ചരിച്ചിട്ട് ഒരു 45 ഇട്ടിട്ടാണ് ഒക്കെ ടാപ്പ് പോയിൻ്റ് ഇട്ടിരിക്കുന്നത്. ഈ കാണുന്ന പോയിൻ്റൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഒരു ടാപ്പ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും വല്ല ചെടികളോ ഇനിയിപ്പോൾ എന്തെങ്കിലും പച്ചക്കറി കൃഷിയോ എന്തെങ്കിലുമൊക്കെ കെയർ ബാഗൊക്കെ വെക്കില്ലേ, അപ്പോൾ അതിനൊരു ടാപ്പ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ക്ലാമ്പ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ക്ലാമ്പല്ല, മൊത്തത്തിൽ സാധാ സ്റ്റീൽ ക്ലാമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ട് കൊടുത്തു അടിച്ചു. കാരണം ഒന്നാമത് ഈ വാൾവിനൊക്കെ ഒരു വാൾവിന് ബാക്ക് സൈഡ് കുത്തണ്ടല്ലോ വെച്ചിട്ട് ഓൾറെഡി അങ്ങനെയും ചെയ്തു. പിന്നെ അതിൻ്റെ മോൾ ഭാഗത്ത് കണക്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയും 2-ൻ്റെയും താഴ്ഭാഗത്തുള്ള വാർപ്പിൻ്റെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു 1.5 ഇഞ്ചിൻ്റെ വുഡിൻ്റെ മരം, അത് തേക്കിൻ്റെ ഒരു കാതൽ മരമാണ് അതിലിട്ടിട്ട് സ്ക്രൂ ചെയ്തിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ക്ലാമ്പ് അവിടെ ഉപയോഗിക്കാനുള്ള സ്പേസ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താ വെച്ചിട്ടാ വേറൊരു ഇത് പറയുന്നത് അവിടെ ഒരുപാട് ഹോളടിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സിമെൻറ്റ് ടാങ്കാണ്, നമ്മൾ അത്രയും ഹോളടിച്ചു കഴിഞ്ഞാൽ ഇതിന് കേടാണ്. ഇതിന് നമ്മളെ കോൺക്രീറ്റിന് ചിലപ്പോൾ വലിയ ലീക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ പ്രശ്നം വരണ്ട വെച്ചിട്ടാണ് ഞാനത് 2 പലക വെച്ചിട്ട് 4 സ്ക്രൂ ചെയ്തിട്ട് ബാക്കിയുള്ള സ്ക്രൂക്കെ അതിൽ വെച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രശ്നം വരില്ലല്ലോ. അപ്പോൾ അതിനാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിത് സ്റ്റീലിൻ്റെ ക്ലാമ്പ് കിട്ടും, മറ്റേ നെറ്റിട്ട് ചെയ്യണത്, അതും അവിടെ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഓഫ്ലോഡ് പൈപ്പ് കണ്ടോ, ഇത് ഈ ഇപ്പോൾ 2 ടീ ഇട്ടിരിക്കുന്നത് 2 ഔട്ട്ലെറ്റാണ്, അതിൻ്റെ എയർ പൈപ്പാണ്. മറ്റേന് എന്തിനാണ് ടീ ഇട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവർഫ്ലോയുടെയും പ്ലസ് നമ്മൾ കഴുകി വിടാനുള്ളതുമാണ്. അതായത് കഴുകി വിടുന്ന പൈപ്പാണ് ആ കാണുന്നത്, ആ ടീ ഇട്ട് 1.5 ഇഞ്ച് പൈപ്പ്. അത് നമ്മൾ വാട്ടർ ടാങ്ക് കഴുകി വിടാനുള്ള പൈപ്പും അതിന് മുകളിൽ തന്നെ ഓവർഫ്ലോ ആയി തന്നെ കണക്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ അത് രണ്ടും പാടെ ലിങ്ക് ചെയ്തിട്ട് ഈ അറ്റത്തെ പൈപ്പ് കൂടി വരുന്നു. ഈ അറ്റത്തെ പൈപ്പ് കണ്ടോ, ഈ 1.5 ഇഞ്ച് പൈപ്പ് അത് നേരെ താഴ്ഭാഗത്തേക്ക് വന്നിട്ട് ഈ പൈപ്പിൽ പിടിച്ചു കൊടുത്തിക്കുകയാണ്. കാരണം ഇവിടുന്ന് വരുന്ന പൈപ്പ് നേരെ വന്നിട്ട് ഇവിടെ വൈറ്റിയിട്ടിട്ട് കൊടുത്തിക്കുകയാണ്, നേരെ ഇങ്ങോട്ട് വരുന്നില്ല. അവിടെ ക്ലോസിംഗ് ആണ്, ഒറ്റ പൈപ്പ് അവിടെ നിന്ന് 1.5 ഇഞ്ച് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ ഫുള്ള് മണലിട്ടിട്ട് ഇത് ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും കാരണവശാൽ അത് കംപ്ലയിൻ്റോ പൈപ്പ് പൊട്ടി എങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിലീസ് ചെയ്തെടുക്കാൻ പറ്റും. വേറെ ഓപ്ഷൻ ഇവിടെ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ മോൾ ഭാഗത്ത് കൂടി റെയിലിട്ടിട്ട് ചെയ്യണം. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതൊരു വൃത്തികേടാണ്. കാരണം ഇത്രയും ഇവിടെ റോഡ് സൈഡാണ് കണ്ടോ, ആ റോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വൃത്തി ഉണ്ടാവില്ല. ഇതിവിടെ ആകുമ്പോൾ അവിടെ ഒരു തിട്ട് വരെ വരുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും ഇത് വേറെ കുഴപ്പങ്ങളൊന്നും വരില്ല. നമ്മളിങ്ങനെ സാധാരണ ചെയ്യാറുണ്ട്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഇതിൻ്റെ വാട്ടർ ടാങ്ക് വരുന്നത് ഈ കോണി റൂമിൻ്റെ അടിയിലായതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ വെക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ മഴവെള്ളത്തിൻ്റെ പൈപ്പിൻ്റെ കാര്യം പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ മഴവെള്ളത്തിൻ്റെ ഇവിടെ ഇട്ടിരിക്കുന്നത് 2.5 ഇഞ്ച് പൈപ്പാണ്, ഇവിടുന്നാണ്ട് കൊണ്ടുപോകണം. കാരണം ഇവിടെ ഒന്ന് വരുന്നുണ്ട്, പിന്നെ ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ, നല്ല ആഴമുണ്ട്. കാരണം കുറച്ച് റിസ്ക് പിടിച്ചിട്ടാണ് നമ്മളിത് ചെയ്ത്. പിന്നെ ഇവിടെ 2 ഇഞ്ച് ഇട്ടിട്ട് റെഡ്യൂസ് ചെയ്ത് ടീ ഇട്ടിട്ട് ബുഷിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2.5 ഇഞ്ച് പൈപ്പാണ്. പിന്നെ ഒരുപാട് സ്ലോപ്പ് കൊടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു നൂല് ഒരു ഇഞ്ച് ഗ്യാപ്പിലിട്ടാണ് സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ പുറത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ഈ സ്ലോപ്പ് വല്ലാതെ അറിയില്ല. അപ്പോൾ ഇതെന്താ ചെയ്തു വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ വാട്ടർ ലെവൽ പിടിച്ച് നൂല് വെച്ച് അടിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇവിടുന്ന് എത്തുമ്പോൾ 3 ഇഞ്ച് പൈപ്പ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടുന്ന് 2 ഇഞ്ചിൻ്റെ നേരെ ഇറങ്ങിയിട്ട് കൊടുത്തിരിക്കുക, ടീ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വൈറ്റി ഇട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ കിട്ടുന്നില്ല.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റി കൊടുക്കാൻ പറ്റില്ല. വൈറ്റി കൊടുക്കണമെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് എക്സോസ് ഫാനുകൾ വരുന്നുണ്ട്, കൊണ്ട മനസ്സിലാവും. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് കൂടെ അടിക്കണമെങ്കിലാണ് വൈറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ കച്ചറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലെയിന് വാർപ്പായതുകൊണ്ട് അതിനാവശ്യം വരുന്നില്ല, അങ്ങനെ ബ്ലോക്കൊന്നും വരില്ല. പിന്നെ ഇവിടുന്ന് 3 ഇഞ്ച് ചെയ്തിട്ട് കൊണ്ടുപോയിക്കുകയാണ്. ഒക്കെ കറക്റ്റ് ലെവലിൽ ക്ലാമ്പ് വെച്ച് സ്ക്രൂ ചെയ്തിച്ച് കൊണ്ടുപോയിക്കുക കേട്ടോ. പിന്നെ ഇവിടുന്ന് എത്തുന്നതിന് മുമ്പ് ഇവിടെ നേരെ വന്നിട്ട് ഇവിടുന്ന് അതേപോലെ ടീ ഇട്ടിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മാത്രം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നിലവിലുള്ള പൈപ്പുകൾ കംപ്ലീറ്റ് ഈ സൈഡ് കൂടി ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ 2 45 ഇട്ടിട്ട് നേരെ ഈ 4 ഇഞ്ച് പൈപ്പിക്ക് മഴവെള്ളത്തിൻ്റെ കൊടുത്തിരിക്കുകയാണ്. ഈ 4 ഇഞ്ച് പൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ എയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് ഇവിടെ കുറച്ച് ഏരിയ ഉള്ളൂ, അവിടെ നമ്മൾ 2 ഇഞ്ച് കണക്ട് ചെയ്തിട്ട് കുറച്ച് ഏരിയ ഉള്ളൂ, ആ എണ്ണ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് 2 ഇഞ്ച് പൈപ്പ് കണക്ട് ചെയ്തിരിക്കുക കേട്ടോ. ഇവിടെ ഒരു 4-way വൈറ്റി ഇട്ടിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഓവർലാപ്പിംഗ് വന്നു, കാരണം ഈ വരുന്ന വാട്ടർ ലെവലിൻ്റെ പൈപ്പ് കംപ്ലീറ്റും ഈ സൈഡ് കൂടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഷോർട്ട് ബെൻഡ് ഇട്ടിട്ട് 1.5 ഇഞ്ചിൻ്റെ 2 45 ഇട്ടിട്ട് ഈ ഏരിയ മാത്രം ഒന്ന് ഓവർലാപ്പ് ചെയ്യേണ്ടി വന്നു, കാരണം അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഇവിടെ അടിച്ചിരിക്കുന്ന പൈപ്പ് പറഞ്ഞാൽ 2 ഇഞ്ചിൻ്റെ പൈപ്പാണ് ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിൻ്റെ. അപ്പോൾ അത് ടീ ഇട്ടിട്ടാണ് ഫുള്ള് ആ സൈഡ് കൂടി അടിയിൽ കൂടി പോണതൊക്കെ വെള്ളത്തിൻ്റെ പൈപ്പാണ്. ഒക്കെ കാണാത്ത ഇവിടെ അടിയിൽ നിന്ന് നോക്കിയാൽ കാണാത്ത ലെവലിലാണ് ഈ പൈപ്പൊക്കെ അടിയിൽ അടിച്ചിരിക്കുന്നത്. അപ്പം അടിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് പൈപ്പ് നമുക്ക് താഴ്ഭാഗത്തു നിന്ന് കാണാൻ പറ്റില്ല. ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ താഴ്ഭാഗത്തുനിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ അത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴവെള്ളത്തിൻ്റെ പൈപ്പും ഒന്നും അധികം താഴ്ഭാഗത്തുനിന്ന് അധികം കാണുന്നില്ല. നമ്മൾ നേരത്തെ നിന്ന ഭാഗമാണ് ആ മോൾ ഭാഗത്തെ ഏരിയ സൺസൈഡ്. അപ്പോൾ ഇതിൻ്റെ ഈ കോർണറിൽ കൂടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഒക്കെ നമ്മൾ ലൈൻ അടിച്ചിരിക്കുന്നത്. ഒരുപാട് 8 വീട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പൈപ്പൊന്നും അധികം ഇറങ്ങിയിട്ടില്ല. ഈ കംപ്ലീറ്റ് പൈപ്പ് ഈ ബാക്ക് സൈഡിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഒന്നുകൂടി ഒരു വീഡിയോ ഇടാം, കാരണം 4 ഇഞ്ച് അടിച്ചതും അതിൻ്റെ 2 ഇഞ്ചിൻ്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം. ഈ സൈഡിൽ ഒരു ബോക്സ് പോലെ അടിച്ചിട്ടുണ്ട്, ഇവിടെ അങ്ങനെ പൈപ്പ് കാണില്ല. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.